हेलो, वेलकम टू माय चैनल। टुडे स्पेशल कुड़ी मंदी। पक्षे पेड़ के अंडा टो कुड़ी बैंडा। कुड़ी इल्ला दिए इंगने मंदी उन्डा का में ना दाने इन्नते वीडियो। अपो वीडियो लोट बोने दिनों में इनी मेरे चैनल सब्सक्राइब चाहिए तो वरुण्डंगे उन्न सब्सक्राइब चाहिए देखने। ई मंदी ले के बैंडे इंग्रेडिएंट्स एंदेलाने ने नोकम। ओरोनु न्यान इडुंबोल अदिन्दे पेरु पराया टो। ईसी वे ई मंदी मेन स्पेशलिटी कुछ अधिकं क्वांटिटी कूड़िया याद रु को बसमती राइसी मंदी अब अवश्य चिकन चिकन पात्र निरती वो चिकन और काल कप पुदीन और कप रु कैप्सिक रु कैप्सिक पड़ी अरी ना चुदा कटेदा अर कप अर कपिटे मल या मर चिकन फोर्को कुण चिकन ना चिकन स्टोक मसाल कैरा वेपर रर टेबू कुमुक पड़ी अद अलव चीरक क्रश्चद रु पाकट मैगिया चिकन क्यूब रु पाकट और पाकट रु क्यूब अगते ना क्यूब वे अत्र क्वांटिटी अदाना अगर निो अरी रु क्यूब मेड़ा मैं पाकट चिकन स्टोक यूस मे और कपड़व ओयल ओयल अलव या कुछ कूड़े वे आड्डे इंपर कपच्छे नाई कई वे मिक्स चिकनोट आ चिकन स्टोक കുരുമുളകിന്റെയും ഫ്ലേവർ കയറാൻ വേണ്ടിയിട്ട് നന്നായി മിക്സ് ചെയ്യണം പിന്നെ ഒരു ഈ ഹോട്ടലിലെല്ലാം കഴിക്കുന്ന ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാശ്മീരി ചില്ലി പൗഡർ ഒരു അര ടീസ്പൂൺ യൂസ് ചെയ്തിട്ടുണ്ട് റെഡ് ഫുഡ് കളർ വേണമെങ്കിൽ ആഡ് ചെയ്യാം ട്ടോ മുളക് പൊടിക്ക് പകരമായിട്ട് അത് വേണമെങ്കിലും ആഡ് ചെയ്യാം ഇങ്ങനെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഫ്രിഡ്ജിലോ ഫ്രിഡ്ജിന് പുറത്തോ ഇത്രയും വലിയ പാത്രം ഫ്രിഡ്ജിൽ കയറത്തില്ല അതുകൊണ്ട് ഞാൻ പുറത്താണ് വെച്ചത് അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം ഇത് മെല്ലെ എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് തീ ആദ്യം ഒന്ന് കൂട്ടി വെച്ചോ ഒന്ന് തിളച്ച് വരാൻ വേണ്ടി ആ ഓയിൽ ഒന്ന് തിളക്കാൻ വേണ്ടി പിന്നെ ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം അങ്ങനെ ചിക്കൻ ഇങ്ങനെ വെന്ത് വരുന്നുണ്ട് മൂടി വെക്കാം ഈ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചാൽ മതി ഒരു രണ്ട് മൂന്ന് തവണ നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം ചിക്കൻ കുക്ക് ആവുന്ന സമയത്ത് തന്നെ നമുക്ക് റൈസ് ഉണ്ടാക്കി എടുക്കണം അതിന് റൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല സാധാരണ ബസ്മതി റൈസ് സോക്ക് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിട്ട് സാധാരണ നമ്മൾ ചോറ് വെക്കുമ്പോൾ വെച്ച് ഊറ്റലാണ് ഉപ്പ് ഇട്ടിട്ട് അപ്പോൾ ആ റൈസ് വെക്കുമ്പം ആ വെള്ളത്തിലേക്ക് ഇടുന്ന സാധനം ഞാൻ കാണിച്ചു തരാം വീഡിയോ ലെങ്തി ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആ റൈസ് വെക്കുന്ന വീഡിയോ കൂടെ ആഡ് ചെയ്യാതിരുന്നത് ഓൾ സ്പൈസസ് എല്ലാം ഇട്ടിട്ടാണ് റൈസ് കുക്ക് ചെയ്യേണ്ടത് ആ വെള്ളത്തിലോട്ട് ഡ്രൈ ലെമൺ ഏലക്ക ഗ്രാമ്പു പട്ട അതെല്ലാം ഇട്ടിട്ടാണ് ഈ ചിക്കന് കുറച്ച് ഓയിൽ എടുത്ത് മാറ്റുന്നുണ്ട് അത് കളയാനല്ല അത് ആവശ്യമുണ്ട് ചിക്കൻ കുക്ക് ആവുന്ന സമയത്ത് തന്നെ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് ഇതിനെ ആ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കണം നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റൈസ് ഇട്ട് കൊടുക്കാൻ ചിക്കൻ്റെ വേവെല്ലാം കറക്റ്റാണ് അത് നോക്കിയിട്ടുണ്ട് അതിനെ മറന്നോ എന്നൊന്നും വിചാരിക്കണ്ട റൈസ് ഇതുപോലെ ചിക്കൻ്റെ മേലോട്ട് ഇട്ട് കൊടുക്കാം റൈസിൻ്റെ ഒരു ഹാഫ് പോർഷൻ ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഓയിൽ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ടല്ല കുറച്ച് പിന്നെ ഒരു കളർ കിട്ടാൻ വേണ്ടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ഒരു ടീസ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്തതും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഫുൾ റൈസും ചെയ്യാം അടുത്ത റൈസും ഇട്ടിട്ട് അതേപോലെ ബാക്കി വന്ന ഓയിലും ഈ മഞ്ഞൾപ്പൊടി മിക്സും ചെയ്ത് കൊടുക്കാം ഇനിയാണിത് മന്തി ആവുന്നത് അതിലോട്ട് ഒരു പാത്രത്തിൽ കനലെടുത്ത് അതിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ റൈസിൻ്റെ സൈഡിലുള്ള പച്ചമുളക് ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ആവിയിൽ കിടന്ന് വേവണം
ഇനി കനലിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല പുക വരും. ആ പുകയോടുകൂടി അടച്ചു വയ്ക്കണം. ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ അടച്ചു വയ്ക്കാം. അപ്പോൾ ആ പുക മൊത്തം ആ റൈസിലോട്ട് ഇറങ്ങും. അങ്ങനെയാണ് നമ്മുടെ മന്തിക്ക് ടേസ്റ്റ്, സ്മോക്കി ടേസ്റ്റ് വരുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ ലുക്കോടുകൂടിയ ടേസ്റ്റുള്ള മന്തി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതെല്ലാം കഴിച്ചവരെല്ലാവരും പറഞ്ഞു. ഓക്കെ, താങ്ക് യു.